അഫ്ഗാനിലെ ഒരു പ്രമുഖ മാധ്യമമാണ് ദി ഡാസ് മോർണിംഗ് ന്യൂസ് മാധ്യമപ്രവർത്തകയായ ഹോളി മെക്കെ എന്ന വനിത എഴുതിയ ഒരു ലേഖനം ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് അതിൽ ഹോളി മെക്കെ എഴുതിയിരിക്കുന്നത് മുല്ലയ്ക്ക് വെറും ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്തതും അതിനുശേഷം ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്ന യാതനകളുമാണ് കല്യാണം കഴിച്ചവനെ കൂടാതെ ആ പെൺകുട്ടി നാലു പേരൽ അതിക്രൂരമായി ഉപയോഗിക്കപ്പെട്ടു ഈ സംഭവത്തിലൂടെ മെക്കെ ലോകത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് താലിബാന്റെ നയങ്ങളിൽ ഇന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നതാണ് കാബൂൾ താലിബാൻ പിടിച്ചെടുത്ത ദിവസങ്ങളിലും അക്രമം വ്യാപിപ്പിച്ച ദിവസങ്ങളിലും ഭീകരർ പെൺകുട്ടികളെ തിരഞ്ഞ് ഓരോ വീടുകൾ തപ്പി നടക്കുന്നതാണ് നാം കണ്ടത് അമ്മമാരുടെ ആശങ്കകളും താലിബാൻ ഭീകരർ പെൺകുട്ടികളെ അടിമകളാക്കുന്നതും ഒക്കെയാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്നത് വാർത്തകൾ കേട്ട് ലോകത്താകമാനമുള്ള ഓരോ സ്ത്രീയും അമ്മയും പ്രാർത്ഥിച്ചത് അഫ്ഗാനിസ്ഥാനിലെ എല്ലാ പെൺകുട്ടികളുടെയും രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു എന്നാൽ ഓരോ ദിവസം കഴിയും തോറും താലിബാൻ ക്രൂരതകൾ കൂടുന്നു എന്ന വാർത്തകൾ കേൾക്കുന്നതും അതിനിടയിലാണ് ആശങ്ക കൂട്ടുന്ന മാധ്യമ പ്രവർത്തകയുടെ ഈ വെളിപ്പെടുത്തൽ യും അവകാശങ്ങളെയും കുറിച്ച് താലിബാൻ നൽകിയ വാഗ്ദാനങ്ങൾ വെറും പൊള്ളയായി വിവാഹം ചെയ്യാനായി പതിനഞ്ചു വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളെയും സ്ത്രീകളെയും തേടി ഭീകരർ വീടുകൾ കയറി ഇറങ്ങുകയാണെന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്ത മാധ്യമപ്രവർത്തക വെളിപ്പെടുത്തുന്നു ാലിബാൻ അധികാരം പിടിച്ചതിന് പിന്നാലെ സ്ത്രീകളുടെ അവസ്ഥയിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് മാധ്യമ പ്രവർത്തക ഹോളി മെക്കെ പറയുന്നുണ്ട് അഫ്ഗാനിലെ ഓരോ സ്ത്രീയുടെയും അവസ്ഥയാണ് ഇത് വ്യക്തമാക്കുന്നത് ഭീകരരുടെ ഒരു വിരലമർത്തൽ കൊണ്ട് വേർപെടാൻ മാത്രമായി രാജ്യത്തെ സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യത്തിനായി എങ്ങനെയാണ് പോരാടിയതെന്ന് ഞാൻ ചിന്തിച്ചു മെക്കെ കുറിച്ചു ചെറുപ്പക്കാരായ വധുവിനെ തേടി താലിബാൻ ഭീകരർ വീടുകൾ തോറും നടക്കുന്നുവെന്ന് അഫ്ഗാൻ വനിത ഫാരിഹ ഫാരിഹർ പറഞ്ഞതായി ഇതുമായി ബന്ധപ്പെട്ട അനുഭവം വിവരിച്ച് അവർ എഴുതി പതിനഞ്ചിന് മുകളിലുള്ള പെൺകുട്ടികളെയും സ്ത്രീകളെയും തിരഞ്ഞെടുപ്പ് താലിബാൻ വീടുകൾ തോറും പോകുന്നു എന്ന് അവർ പറഞ്ഞു ചെറുപ്പക്കാരായ വധുവിനെ അന്വേഷിച്ച് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പിടിച്ചെടുത്ത ബാദക്ഷനിലെ സുഹൃത്തിന്റെ വീട്ടുപടിക്കൽ ഒരു മാസം മുൻപ് ഭീകരർ എത്തി ഇത് സുഹൃത്ത് പറഞ്ഞതാണെന്നും ഫാരിഹ പറഞ്ഞു മക്ക കൂട്ടിച്ചേർത്തു നിസ്സഹായരായ അച്ഛന്റെയും മകളുടെയും ഹൃദയഭേദകമായ കഥയും ഫാരിഹ പങ്കുവെച്ചു മുല്ല വിവാഹം ചെയ്ത് നൽകണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തിയൊന്നുകാരുടെ പിതാവിനെ താലിബാൻ ഭീകരർ സമീപിച്ചു മറ്റു വഴികളില്ലാതിരുന്നതിനാൽ വിവാഹം നടത്തി കല്യാണം കഴിച്ച ഭീകരൻ മാത്രമല്ല ഓരോ രാത്രിയിലും അവളെ ഓരോ വ്യത്യസ്തരായ ആളുകളാണ് മാനഭംഗത്തിന് ഇരയാക്കിയത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൾ ഇപ്രകാരം പറഞ്ഞുവെന്ന് ഫാരിഹ ഓർത്തെടുത്തു ഒന്നും മാറിയിട്ടില്ല പെരുമാറ്റത്തിൽ മാറ്റം വരുത്തിയെന്ന് താലിബാൻ ഭീകരർ പറയാൻ ശ്രമിക്കുന്നു പക്ഷേ മാറിയിട്ടില്ല അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ വരാൻ പോകുന്ന ദിനങ്ങളിൽ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് ആഗോളതലത്തിൽ തന്നെ ആശങ്ക ഉയർന്നു കഴിഞ്ഞു നിലവിൽ താലിബാൻ നേതൃത്വം തങ്ങളുടെ മിതവാദി മുഖമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് അവരുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് സ്ഥാനം നൽകും എന്നാണ് അറിയിപ്പ് അതും ഖുറാന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ തങ്ങളുടെ മേലാണ് എന്ന ബോധ്യം ഉള്ളതുകൊണ്ടാണ് താലിബാൻ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ